ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ധ്യാനചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 5:6-7 വാക്യങ്ങൾ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വലകീറാറായി. അവർ മറ്റേ പടകിലുള്ളവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ഇംഗ്ലണ്ടിലെ പ്രഭുകുടുംബം അവധിക്കാലം ആഘോഷിക്കുവാനായിട്ട് അവർ പണിതിരുന്ന കാട്ടിലെ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ അവർ സന്ധ്യയെങ്കിൽ എല്ലാവരും കൂടിയിരുന്ന് ചെസ് കളിക്കുകയും അവരുടെ സന്ധ്യാസമയം ചിലവിടുകയും ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള കുളത്തിൽ കുടുംബത്തിൽപ്പെട്ട ഈ പ്രഭുകുടുംബത്തിൽപ്പെട്ട ഒരു ബാലൻ വീഴുകയുണ്ടായി. ബാലൻ നീന്താൻ അറിയില്ല. ഈ ബാലൻ മുങ്ങുവാൻ തുടങ്ങി മരണത്തിലേക്ക് മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു തുടങ്ങിയപ്പോൾ ആ കുളത്തിൻ്റെ തോട്ടത്തിൻ്റെയും പരിചാരകനായിരുന്ന തോട്ടക്കാരൻ്റെ മകൻ ഓടി വന്ന് ഈ കുളത്തിൽ ചാടി അദ്ദേഹത്തിന് നീന്താൻ അറിയാമായിരുന്നു ആ ബാലനെ രക്ഷിച്ചു. ഇതറിഞ്ഞിട്ട് പ്രഭുകുടുംബമെല്ലാം വന്നിട്ട് ഈ തോട്ടക്കാരൻ്റെ മകനെയും തോട്ടക്കാരനെയും എല്ലാം അപ്രിഷ്യേറ്റ് ചെയ്തു. വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുവാൻ താല്പര്യപ്പെട്ടു. അന്നേരം പ്രഭുകുടുംബത്തിലുള്ളവർ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക്? അന്നേരം ഈ തോട്ടക്കാരൻ ഈ പ്രഭുകുടുംബത്തോട് പറഞ്ഞു, എൻ്റെ മകന് നീന്താൻ അറിയാം, പക്ഷേ അവന് വിദ്യാഭ്യാസമില്ല, അവനെ ഒന്ന് പഠിപ്പിക്കണം, അവന് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭുകുടുംബം സന്തോഷത്തോടുകൂടെ അവന് വിദ്യാഭ്യാസം നൽകി. പിൽക്കാലത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരു ഡോക്ടറായി മാറി. അദ്ദേഹത്തിൻ്റെ പേരാണ് അലക്സാണ്ടർ ഫ്ലമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ച ഡോക്ടർ അലക്സാണ്ടർ ഫ്ലമിംഗ് അദ്ദേഹമായിരുന്നു. എന്നാൽ ഈ കുളത്തിൽ വീണ് മരിക്കാറായ ആ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ആ പയ്യൻ ആരാണെന്ന് ചോദിച്ചു, ബാലൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസെന്റ് ചർച്ചിൽ ആയിരുന്നു. ഇവിടെ നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് നമുക്കെന്തെങ്കിലും കഴിവ് ഉണ്ടെങ്കിൽ, ഒരാൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരാൾ ഏതെങ്കിലും ഒരവസ്ഥയിൽ കഷ്ടത അനുഭവിക്കുകയാണ്, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ വളരെ പരിതപിക്കുകയാണെങ്കിൽ, നമുക്കെന്തെങ്കിലും കഴിവ് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ പയ്യന് അലക്സാണ്ടർ ഫ്ലമിംഗിന് നീന്താൻ അറിയാമായിരുന്നു, അദ്ദേഹം തൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തി എന്ന പോലെ നാമും അത് പ്രയോജനപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിത്തീരും. അത് നമുക്ക് പിൽക്കാലത്ത് വലിയ അനുഗ്രഹമായിത്തീരും. എന്തായാലും വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വേഗം കടന്നു വരാം. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞതനുസരിച്ച് വലയിറക്കി, പെരുത്ത് മീൻകൂട്ടം കിട്ടി. ഈ മീൻകൂട്ടമെല്ലാം വലിച്ചു കയറ്റുവാൻ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ മറ്റേ പടകിലുള്ള മനുഷ്യരെ കൂടെ വിളിക്കുകയാണ്, മാടി വിളിക്കുകയാണ്. ഇതാ എനിക്ക് പെരുത്ത് മീൻകൂട്ടം കിട്ടിയിരിക്കുന്നു, നിങ്ങളും വന്ന് സഹായിക്കണം. സ്വാഭാവികമായിട്ടും വന്ന് സഹായിക്കുന്നവർക്ക് അതിൻ്റെ ഒരു അംശം കൊടുക്കും. ഇവിടെ ഇതാ കാണുന്നത്, രണ്ട് പടകും മുങ്ങുമാറാകുവോളം കിട്ടി. രണ്ട് പടകിലും ധാരാളം മീൻ ലഭിച്ചു. പത്രോസിന് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല, രണ്ടുപേർക്കും ഒരുപോലെ ലഭിക്കുകയുണ്ടായി. ഇവിടെ കാണുന്നത് മനുഷ്യസ്നേഹിയായ ഒരു പത്രോസിനെ, സമശിഷ്ട സ്നേഹിയായ ഒരു പത്രോസിനെയും കൂട്ടരെയും, അല്ലെങ്കിൽ തന്നോടൊപ്പം രാത്രി മുഴുവൻ അധ്വാനിച്ച് തനിക്ക് ലഭിച്ചപ്പോൾ മറ്റുള്ളവർ അത് കിട്ടാതെ പോകരുത്, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടെ സഹായത്തിനായിട്ട്, ഒരു പക്ഷേ ഇത് വലിച്ചു കയറ്റാൻ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. ഞാൻ ഇങ്ങനെ കൂടെ ചിന്തിക്കുകയാണ്, അവർക്കും അവിടെ കാണുന്നത് പടക്, ആ പടകിൽ സഹായിക്കാൻ വന്ന പടകിലും നിറച്ച് പെരുത്ത് മീൻകൂട്ടം കിട്ടി. അവർ നിറച്ചു കൊണ്ടുപോയതായിട്ട് അവരുടെ പടക് മുങ്ങുമാറാകെ അവർക്കും കിട്ടിയെന്ന് കാണുവാൻ കഴിയുന്നു. വെൻ വി ഷെയർ സംതിങ് വിത്ത് അതേഴ്സ്, ഗാഡ് വിൽ ബ്ലസ് അസ് അബണ്ടൻ്റ്ലി. തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ ആ ഒരു സ്വഭാവവും ആ മനസ്സും കണ്ട, അവിശാല മനസ്സും കണ്ട കർത്താവ് പത്രോസിനെ മനുഷ്യരെ പിടിക്കുവാനായിട്ട് വിളിക്കുകയാണ്. ഇനി സമശിഷ്ടങ്ങളെയല്ല സഹായിക്കേണ്ടത്, ലോകത്തിലുള്ള സകലമാന മനുഷ്യരെയും സഹായിക്കണം, ഞാൻ തന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞപ്പോൾ താൽക്കാലിക നന്മകളൊക്കെ വിട്ട് താനിത മനുഷ്യരെ പിടിക്കുന്നവർ ആക്കുവാൻ പുറപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ തൻ്റെ കഴിവ് ഉപയോഗിച്ചപ്പോൾ പെൻസിലും കണ്ടുപിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അലക്സാണ്ടർ ഫ്ലമിംഗ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ പയ്യൻ ഒരു ഡോക്ടറായി മാറി. പിന്നെ നമുക്കറിയാം, തെഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത്
അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചപ്പോൾ വിൻസെന്റ് ചർച്ചിലിനെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നതും അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയിരുന്നു. എനിവേ, ഇവിടെ ഇതാ നമ്മൾ വായിച്ച വേദഭാഗത്തിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയട്ടെ. പത്രോസിൻ്റെ ജീവിതത്തിൽ സമശിഷ്ടങ്ങളോട് തനിക്ക് ലഭിച്ച നന്മ, തൻ്റെ കഴിവ്, തൻ്റെ തനിക്ക് ലഭിച്ച അനുഗ്രഹം ഷെയർ ചെയ്യുവാൻ താല്പര്യമുണ്ടായി. അത് കണ്ട കർത്താവ് മനുഷ്യരെ പിടിക്കുവാനായിട്ട് തന്നെ നിയോഗിക്കുന്നു. ദൈവം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മെയും സഹായിക്കും, കൈവിടുകയില്ല. അതിനായിട്ട് നമുക്കൊരുങ്ങാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്.